ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഊണിന് വേണ്ടിയിട്ടുണ്ടാക്കിയ രണ്ട് കൂട്ടം കറികളാണ്. ഇപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ ചെമ്മീൻ മുളകിട്ടതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനുമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാട്ടർ സ്പീനച്ച് എന്ന് പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വളരെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ചീരയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ചീര നന്നായിട്ട് കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനും വൃത്തിയാക്കി എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള രണ്ട് മൂന്ന് പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. ഒരു മൂന്നാലഞ്ച് അല്ലി ചുവന്നുള്ളി ചതച്ചെടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചുള കൊടമ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു അടുപ്പിൽ ഒരു മൺചട്ടി ചൂടാകാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉലുവ പൊടി ഇല്ല എങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കൊടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതുകൊണ്ടാണ് ഞാൻ ഒരു ചുള പുളി ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. ചാറിന് പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചീരത്തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം പച്ചമുളകും സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കായി കിട്ടും. ഈ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറി എന്തായെന്ന് നോക്കാം. ഇപ്പൊ ചാറെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകത്തിനാണോ എന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ചാറൊക്കെ പാകത്തിനായിക്കോളും. അപ്പം ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനും നല്ല കുറിയ ചാറോട് കൂടിയ ചെമ്മീൻ മുളകിട്ടതും നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.